ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ്. ക്യാൻസറിനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ അത് നമുക്ക് ഭയം മാറാൻ സഹായിക്കും. ക്യാൻസർ ശരീരത്തിൽ ഏത് കോശത്തിൻ്റെയും അനിയന്ത്രിതമായ വളർച്ചയാണ് അർബുദമായിട്ടോ ക്യാൻസറായിട്ടോ മാറുന്നത്. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും അറിയാം. പ്രധാനപ്പെട്ടത് ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുണ്ടാവുക, ആ മുഴ വളർന്ന് വലുതാവുക, ശരീരത്തിൽ അനിയന്ത്രിതമായ വേദന, നിർത്താതെ ചുമ, ചുമയിൽ രക്തം കാണുക. പ്രത്യേകിച്ചും പുകവലിക്കുന്നവർക്കാണ് ഇത് വരുന്നെങ്കിലും പുകവലിക്കാത്തവർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഡോക്ടറെ കാണേണ്ടതാണ്. നിർത്താത്ത മെൻസസ്, സമയം തെറ്റിയിട്ട് വരുന്ന മെൻസസ്, വയറുവേദന അടിവയറ്റിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയും എല്ല് വേദന, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഡോക്ടറെ കാണേണ്ടതാണ്. എല്ലാ വേദനകളും അല്ലെങ്കിൽ എല്ലാ പനിയും ക്യാൻസറിൻ്റെതാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഡോക്ടറെ കണ്ട്, അടുത്തുള്ള ഡോക്ടറെ കണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിലാണെങ്കിലും കണ്ട് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ ഫസ്റ്റ് തന്നെ പരിശോധിക്കും. അതിനുശേഷം ചിലപ്പോൾ സ്കാനുകൾ വേണ്ടി വന്നേക്കാം. ശരീരത്തിൽ മുഴയുണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി അല്ലെങ്കിൽ FNAC ടെസ്റ്റ്, സൂചി കൊണ്ടുള്ള ടെസ്റ്റ് ചെയ്താലാണ് ക്യാൻസർ നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ലങ് ക്യാൻസറാണ്. അതുകൂടാതെ വായുടെ ക്യാൻസറും കൂടുതലായി കാണപ്പെടുന്നു. സ്ത്രീകളിൽ മാറിലെ മുഴ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, അതുകൂടാതെ സെർവൈക്കൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം, പരിശോധനകൾ ചെയ്യണം. അതിനുശേഷം ട്രീറ്റ്മെൻറ് എങ്ങനെയാണ്? പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, ക്യാൻസർ എപ്പോഴും ഫോർത്ത് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ പല പരിശോധനകളിലും നമുക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ പേരും തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലാണ് ക്യാൻസർ കാണപ്പെടുന്നത്. അത് ലക്ഷണങ്ങൾ നമ്മൾ വകവെക്കാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ നമ്മൾ ക്യാൻസർ പൂർണ്ണമായും മാറാം എന്ന് തന്നെയാണ് കാണുന്നത്. ഫോർത്ത് സ്റ്റേജിൽ കുറച്ച് കേസ്, ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറിൽ ഫോർത്ത് സ്റ്റേജിൽ പോലും നമുക്ക് 50% ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റും. അതിനാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കണമെന്നാണ് പ്രധാനം. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ് പ്രധാനമായിട്ടും സർജറി, ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അതുകൂടാണ്ട് സാന്ത്വന ചികിത്സ. അതും നാല് വശങ്ങളായിട്ടാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ് പലപ്പോഴായിട്ട് ചെയ്യുന്നത്. ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയക്ക് സർജറിയുടെ ഓപ്ഷൻ ഇല്ല. അതേസമയം ഇഞ്ചക്ഷനും പലപ്പോഴും റേഡിയേഷനായിട്ടാണ് ട്രീറ്റ്മെൻറ് ചെയ്യുക. കീമോതെറാപ്പി ഇപ്പോഴത്തെ കാലത്ത് ഇഞ്ചക്ഷൻ കൂടാതെ ടാബ്ലറ്റായിട്ടും പുതിയ രീതിയിലായിട്ട് ഇമ്മ്യൂണോതെറാപ്പി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ പാർശ്വഫലങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിക്കുണ്ടായ പാർശ്വഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. മരുന്നനുസരിച്ചും രോഗിയുടെ അസുഖത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും പാർശ്വഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ രോഗിക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടായി, ഈ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഭയം ഒരിക്കലും രോഗിക്ക് സഹായകമാവുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നത് ഒരിക്കലും ആർക്കും അത് സഹായകമാവുന്നില്ല. രോഗിക്ക് പ്രത്യേകിച്ച് അത് മാനസികമായി വിഷമം ഉണ്ടാക്കുന്നു. എപ്പോഴാണോ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്, എപ്പോഴാണോ ക്യാൻസറിനെ പറ്റിയിട്ട് ഡയഗ്നോസിസ് വരുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഒരു പ്രോട്ടോകോൾ ആയിട്ടാണ് ചെയ്യാറ് സർജൻ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, അതുകൂടാണ്ട് പാലിയേറ്റീവ് കെയറിലെ ഡോക്ടറും കൂടി ഉൾപ്പെട്ടിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. പലർക്കും പാലിയേറ്റീവ് കെയർ എന്ന് കേൾക്കുമ്പോൾ സ്റ്റേജ് ഫോറിൽ മാത്രമാണ് ചികിത്സയിൽ പാലിയേറ്റീവ് കെയർ ആണെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ അസുഖം കൊണ്ട്, ക്യാൻസർ കൊണ്ടുള്ള രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ പോലും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് രോഗികൾക്ക് ഉണ്ടാവുന്ന ആശ്വാസം അവരെ ചികിത്സാ രീതികളോട് കൂടുതൽ അടുപ്പിക്കുന്നു. അവരെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനും, അതിനാൽ അവരെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട്സ് പ്രോപ്പറായിട്ട് വരാനും അത് സഹായിക്കുന്നു. അതിനാൽ തന്നെ ഈ നാല് വിഭാഗത്തിലെ ട്രീറ്റ്മെൻറ്റ്, ഓരോ ആൾക്കും ഓരോ രോഗിക്കും ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസമുണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെയുള്ള ചികിത്സയല്ല. ഇപ്പോൾ പലർക്കും മോളിക്കുലാർ തെറാപ്പി അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ തെറാപ്പി, ഓരോ കോശങ്ങളുടെയും ഘടന അനുസരിച്ച് പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് ഇല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റായ ടാർഗറ്റഡ് തെറാപ്പി ഒക്കെ ഇപ്പോൾ സുലഭമാണ്. അതിനാൽ തന്നെ അത് മനസ്സിലാക്കുക, ക്യാൻസറിനെ ഭയക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വീഡിയോയിലൂടെ വളരെ ചെറിയ വിവരം മാത്രമേ എനിക്ക് തരാൻ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ തരിക, നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും.